നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആസ്റ്റൺ വില്ല ഇന്നലെ ലിവർപൂളിനോട് സമനിലയിൽ പിരിയുമ്പോൾ എമി മാർട്ടിനസ് ഒരു ഓൺ ഗോൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഓൺ ഗോളോടുകൂടി പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ 3 തവണ ഓൺ ഗോൾ വഴങ്ങുന്ന ആദ്യ ഗോൾ കീപ്പർ എന്ന നാണക്കേടിൻ്റെ റെക്കോർഡ് എമി മാർട്ടിനസിൻ്റെ പേരിലായി. പക്ഷേ അതുകൊണ്ടൊന്നും എമി മാർട്ടിനസിൻ്റെ മികവിന് ഒരു കോട്ടവും തട്ടുന്നില്ല. അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. ആലിസിനേക്കാളും പിക്ഫോർഡിനേക്കാളും മികച്ച ഗോൾ കീപ്പർ എമി മാർട്ടിനസ് തന്നെയാണ് എന്ന് പറയുന്നു ഗ്യാരി നെവിൽ. മുൻ യുണൈറ്റഡ് ഇതിഹാസം ഇപ്പോൾ നമുക്കറിയാം, ഫുട്ബോൾ പണ്ഡിറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഗ്യാരി നെവിൽ. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കരുതുന്നത് എമിയുടെ ഒരു പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആസ്റ്റൺ വില്ലയ്ക്ക്. ഇൻ ദി എൻഡ് ഞാൻ എമി മാർട്ടിനസ്, പിക്ഫോർഡ്, ആലിസൺ ഇവരെ താരതമ്യം ചെയ്യുമ്പോൾ ഐ തിങ്ക് മാർട്ടിനസ് ടു മീ ഈസ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ. എന്നെ സംബന്ധിച്ചിടത്തോളം മാർട്ടിനസ് ആണ് ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അതിൽ ഇപ്പം എമി മാർട്ടിനസിൻ്റെ ആ ഒരു പോരാട്ട വീര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഓൺ ഗോൾ കൊണ്ട് എഴുതി തള്ളപ്പെടേണ്ടതല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റെക്കോർഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എഴുതി തള്ളപ്പെടേണ്ടയാളല്ല എമി മാർട്ടിനസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏതായാലും ഇപ്പോൾ പറയുന്നൊരു വാക്കുകൂടിയുണ്ട്, ചാമ്പ്യൻസ് ലീഗ് കളിക്കുക, ആസ്റ്റൺ വില്ലക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കളിക്കുക, അതാണ് തൻ്റെ ലക്ഷ്യം. അടുത്തതായിട്ട് ചാമ്പ്യൻസ് ലീഗിലേക്ക് ആസ്റ്റൺ വില്ലയെ കൊണ്ടുപോവുക, പിന്നെ കോപ്പ അമേരിക്കയ്ക്ക് പറക്കുക, അവിടെ കിരീടം ചൂടുക, ഇതാണ് എമിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതിലേക്ക് എത്താൻ അദ്ദേഹത്തിനാവുമോ കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം.